ജോൺ എബ്രഹാം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അനശ്വര രാജൻ, രഞ്ജിത് സജീവ് എന്നിവർ അഭിനയിക്കുന്ന മൈക്ക് ഓഗസ്റ്റ് 19 തിയേറ്ററുകളിൽ. എനിക്കൊരു പോസ്റ്ററെ കണ്ടപ്പോ നല്ല വ്യത്യസ്തമായിട്ടൊരു മൂവിയായിട്ട് തോന്നി, അതുകൊണ്ട് വന്നതാണ്. അത് നല്ല ഒരു നല്ലൊരു സ്റ്റാർട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി കാണാം എങ്ങനെ വരും. ഞാൻ ഈ 3 ദിവസം കൂടെ ഉണ്ട്. ഇന്നിപ്പോ നമ്മുടെ ദുൽഖർ വെയ്ഫെയർ പ്രൊഡക്ഷൻസിന്റെ ഒരു പരിപാടി ഉണ്ട് വൈകിട്ട് 4 മണിക്ക്. അപ്പൊ അതിനെ അങ്ങോട്ട് പോകണം. പിന്നെ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയുടെ ഒരു സോങ് ചെയ്യുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് റെക്കോർഡിങ്ങിലൂടെ വന്നതാണ്. ഹാർഡ് വർക്ക് പേസ് ഓഫ് അടുത്ത ഹിറ്റിന്റെ റോ എന്നാണ് എല്ലാരും പറയുന്നത്. എന്താ ഫസ്റ്റ് ഒരു ഇറങ്ങേണ്ട ഒരു ഇംപ്രഷൻ എന്താണ്? എക്സൈറ്റഡ് ആണ് ശരിക്കും. ഇപ്പോ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പോ ഈ അനശ്വര ഫസ്റ്റ് ഇതിപ്പോ സിനിമ ഇറങ്ങി കഴിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും എന്താണ് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്? എന്താണ് ഫീഡ്ബാക്ക്? എല്ലാവരും നല്ലതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പ്രിവ്യൂ കണ്ടപ്പോഴായാലും ഇപ്പം കണ്ടിറങ്ങിയപ്പോഴായാലും എല്ലാവരും നല്ല റെസ്പോൺസ് ആണ് പടത്തിന് മൊത്തത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പെർഫോമൻസ് വൈസ് ആയാലും ബാക്കി ടെക്നിക്കലായാലും ഡയറക്ഷനായാലും എല്ലാം നല്ല, മ്യൂസിക്കലായാലും എല്ലാം നല്ല റെസ്പോൺസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഫ്രണ്ടായിട്ട് കുറേ പേർക്ക് ഇങ്ങനെ ഭയങ്കര മോട്ടിവേഷൻ ആയിട്ട് നിൽക്കാറുണ്ട് എല്ലാവരും. അപ്പോൾ ഇതിൽ അതുപോലത്തെ പരസ്പരം മോട്ടിവേഷൻ ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. സോ ഒരു കോഡിസ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആയി എല്ലാവരും പറഞ്ഞു. സോ അതൊക്കെ അഫ്കോഴ്സ് അത് രഞ്ജിത്ത് എൻ്റെ കൂടെ, എൻ്റെ ആൻറ്റണിയുടെ ഇത് രഞ്ജിത്ത് രഞ്ജിത്തിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയാലും, കാരണം സാറിയും ആൻറ്റണിയും തമ്മിലെ കെമിസ്ട്രിയാണ് പടത്തിൻ്റെ ഒരു കോർ എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ നല്ല കമ്പനി ആയിരുന്നു. ആളുടെ കൂടെ വർക്ക് ചെയ്യാനും ഭയങ്കര കംഫർട്ട് ആയിരുന്നു. എനിക്ക് തിയേറ്ററിലായാലും ആൻറ്റണിയും സാറിയും തമ്മിലുള്ള കെമിസ്ട്രിക്ക് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്ന മറ്റൊരു കാര്യം, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള അവയർനെസ് ഭയങ്കര കുറവായിരുന്നു. ഇപ്പോൾ ഈ ഒരു സിനിമ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ എന്താണ് ഇഷ്ടം? ഈ സിനിമ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി ചെയ്തൊരു സിനിമയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ആൾക്കാർക്ക് ചിന്തിപ്പിക്കുന്ന ഒരു സിനിമയും കൂടിയാണ്. സാറയുടെയും ആൻറ്റണിയുടെയും ചോയ്സസ്, സാറയുടെ ചോയ്സസ്, ബട്ട് അവളുടെ അതെന്തുകൊണ്ട് സോഷ്യൽ റീസൺസ് ആണോ അല്ലെങ്കിൽ അതെന്തുകൊണ്ട് അവളെ അങ്ങനെ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് സിനിമ പറയുന്നത്. ആൾക്കാരെ ചിന്തിപ്പിക്കുന്നുണ്ട്, ബട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് കൂടി. അതെപ്പോഴും എൻ്റെ ചോയ്സ് തന്നെയാണ്. അതിപ്പോൾ എൻ്റെ ഫാമിലിയിലായാലും എൻ്റെ സർക്കിളിലായാലും എല്ലാ ഡിസിഷനും എൻ്റെ അവരെ ചോയ്സ് തന്നെയാണ് അത് വിട്ടിരുന്നത്. താങ്ക് യു സോ മച്ച്. സോ അടുത്തൊരു ഇപ്പോൾ വിക്കി ഡോണർ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ, ആയുഷ്മാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെയാണ് ചെയ്തതെന്ന് എല്ലാവരും പറഞ്ഞു. സോ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ് എല്ലാവരും കിട്ടുന്നൊരു ഫീഡ്ബാക്ക്? ഇത് ഞാൻ സ്റ്റില് പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഐ ഗേവ് മൈ ബെസ്റ്റ്. പിന്നെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ ബെസ്റ്റ് ചെയ്യാം, ബാക്കി ജനങ്ങളുടെ കയ്യിൽ അവർ സ്വീകരിക്കണം നമുക്ക് നിലനിൽക്കണമെങ്കിൽ. സോ നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രി ഇസ് റിയലി കോണ്ടന്റ് റിച്ച് ഇൻഡസ്ട്രി. നമ്മുടെ കോണ്ടന്റ് അക്കിങ് അത് വെച്ചാൽ നമ്മൾ ഈ പടവും മുന്നോട്ട് കൊണ്ടുപോയത്. അത് തന്നെയാണ് ജോൺ എബ്രഹാം ഇതിൽ അട്രാക്ട് ചെയ്തത്. സോ ഞാൻ വിശ്വസിക്കുന്നു ഒരു നല്ലൊരു തേറ്റ എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന്. ബട്ട് ഡെഫിനറ്റ്ലി നല്ലൊരു ഫീലിംഗ് ആയിരുന്നു പറഞ്ഞാൽ. ഞാനും ഇപ്പം കുറച്ച് ദിവസങ്ങളൊന്ന് പ്രോസസ്സ് ചെയ്യണം. അവസാനം ഈ ഇത്രയും ഹാർഡ് വർക്ക് ഉള്ള കാര്യം ഇറങ്ങി. സോ ബട്ട് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഫീലിംഗ്. അടുത്തൊരു ദുൽഖർ ലോഡിംഗ് ആണ്. അത്രയും ചാർമിംഗ് ആയിട്ടുള്ള ഒരു ഹീറോ മലയാളത്തിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. ഡാൻസും കളിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ആ ഒരു ഇതിലൊക്കെ എങ്ങനെയാണ് നോക്കണത്? അല്ല, ഡെഫിനറ്റ്ലി ഈ ക്യാരക്ടറിന് അത് അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞപോലെ തന്നെ നമ്മുടെ നമ്മളെല്ലാവരും സിനിമ കാണാൻ പോകുമ്പോൾ നമ്മുടെ കോർ ഫാക്ടർ എൻ്റർടൈൻമെൻ്റ്, എൻ്റർടൈൻമെൻറ്റ് ഫുൾഫിൽ ആവണം. ബട്ട് അറ്റ് ദ സെയിം ടൈം അത് സ്റ്റോറീനെ ബാധിക്കില്ല. സോ അത് രണ്ടും മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് പോകണം. സോ ചില ആൾക്കാർ ചിലപ്പോൾ തിയേറ്ററിൽ വരാൻ വന്ന ഒരു കിടിലൻ ഡാൻസ് പെർഫോമൻസ് കാണാനാണ്, അതിന് ഒരു കിടിലൻ ഫൈറ്റ് സീക്വൻസ് കാണാം, ചില ആൾക്കാർ നല്ല സ്റ്റോ കഥ കാണാണ്. അതെല്ലാം നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. സോ ഞങ്ങൾ അങ്ങനെയാണ് ഇതിലും അപ്രോച്ച് ചെയ്തത്. സോ ഡെഫിനറ്റ്ലി ആ കമേഴ്ഷ്യൽ ഫാക്ടർ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. സോ അതിനു വേണ്ടി ഞാൻ പണിയെടുത്തു. ഐ ആം റിയലി റിയലി ഹാപ്പി അത് കണ്ടപ്പം. അത് പേഡ് ഓഫ്. ഡെഫിനറ്റ്ലി, കാരണം അത്രയും ഒരു നിസ്സംഗത കൊണ്ട് നടക്കുന്ന ഒരു പുള്ളി ഇത് കയറി വന്നത്. ഓക്കെ, പക്ഷേ അത്രയ്ക്കൊരു ദുഃഖം വെച്ച് നടക്കുന്ന ഒരു പുള്ളി, കാരണം ഭയങ്കര സട്ടിലായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കാരണം പുള്ളിക്ക് ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു, ഭയങ്കര കോംപ്ലക്സിറ്റി ഉള്ള ഒരു ക്യാരക്ടർ. അതുകൊണ്ട് ആ ഹെഡ് സ്പേസിൽ എത്താൻ വേണ്ടി എനിക്ക് കുറച്ച് പണിയെടുക്കേണ്ടി വന്നു. ആർക്കും ആൻറ്റണി ആവും, അങ്ങനത്തെ ഒരു ദുരന്തത്തിൽ കടന്നുപോയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷേ ശരിക്കും നല്ല പണിയെടുത്തു. ബട്ട് ഐ ഹാഡ് എ അമേസിംഗ് ടീം, ഡയറക്ടർ പിന്നെ അനശ്വര, ലൈക്ക് ഓൾ ഓഫ് ദെം ലൈക്ക്
ആ മറ്റേ കമ്പാറ്റബിലിറ്റി നല്ല കംഫർട്ട് സോണിലാക്കി. അപ്പോഴത്തേക്ക് എനിക്ക് എളുപ്പം എൻ്റെ ജോലിയും കുറച്ചുകൂടി ഈസിയർ ആയി. പേഴ്സണലി കണ്ടിട്ടില്ല, പക്ഷെ പറഞ്ഞ പോലെ തന്നെ ആർക്കും ആന്റണി ആവാം. നമുക്കൊരു ദുരന്തം കടന്നു പോകാൻ, അത് നമ്മളൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയത് നമ്മളെ എങ്ങനെ അത് ചേഞ്ച് ചെയ്യുന്നത് നമുക്കറിയത്തില്ല. അത് പറ്റി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഡെഫിനറ്റ്ലി ആന്റണിയെ പോലത്തെ ഒത്തിരി ആൾക്കാരുണ്ട്. ഇറ്റ്സ് എ സോഷ്യലി റെലവൻറ്റ് ടോപ്പിക്. ചിലപ്പോൾ നമ്മൾ ഡിസിഷൻസ് എടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. ആന്റണിയും സാറേൻ്റെയും അത് അവരുടെ കോ സ്റ്റോറി. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വി നീഡ് എ ഗുഡ് സപ്പോർട്ട് സിസ്റ്റം ടു ഹെൽപ്പ് അസ് ത്രൂ ഇറ്റ്. ആന്റണിയെ പോലത്തെ ഒത്തിരി കഥാപാത്രങ്ങൾ ഉണ്ടായിരിക്കാം. ആൻഡ് ഐ ഹോപ്പ് ദി ഗെറ്റ് ത്രൂ ഇറ്റ് ദ ബെസ്റ്റ് വേ. സോ യാ, താങ്ക് യു. നല്ലോടാണ് അനശ്വരാജ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നായകനെ ഒരു ദുഃഖ സ്ഥലമായിട്ട് കട്ടലുണ്ട്. സെക്കൻഡ് ഹാഫ് നന്നായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് നന്നായിട്ടുണ്ട്. ഈ ജെൻഡർ അഫർമേഷൻ പറഞ്ഞ ഇപ്പോഴത്തെ നടക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്ന ഒരു പെൺകുട്ടി ആൺകുട്ടിയാന്ന് നോക്കുന്നു, പാട്രിയാർക്കി സിസ്റ്റം എതിരെ, അതെല്ലാം നല്ല ഫിലിമാണ്. സെക്കൻഡ് ഹാഫ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല. അനശ്വരാജ് നേർത്തിട്ടുണ്ട്. നായകൻ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ കാലഘട്ടത്തിന് പറ്റി പടമാണ്, മോഡേൺ ജനറേഷൻ, ഇപ്പോഴത്തെ ജനറേഷൻ പറ്റി പടമാണ്. ചർച്ചകളിലൊക്കെ അങ്ങനത്തെ ടോപ്പിക്കാണ് ജെൻഡർ ഇൻഫർമേഷൻ എന്ന ആ ടോപ്പിക്കാണ് കാണിക്കുന്നത്. നല്ലൊരു സോഷ്യൽ റിലവന്റ് ടോപ്പിക്കാണ് ഈ കറണ്ട് കാലത്ത് പറ്റിയ ഫിലിമാണ്. അവള് ശരിക്കും റിസ്ക് എടുത്ത് തന്നെയാണ്. റിസ്ക് വിജയിച്ചു, ശരിക്കും വിജയിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. സാധാ പടം കണ്ടിറങ്ങണമല്ലോ, എല്ലാവരും ഭയങ്കര വേറൊരു ടൈപ്പ് ഓഫ് റെസ്പോൺസ് പറയണം, ഭയങ്കര അഭിനയിച്ച് അങ്ങനെ. സോ അനുഷയുടെ കരിയർ ബെസ്റ്റ് ആണ് അമ്മയുടെ ഫീൽഡ്. എന്താ ഞാൻ പറയണ്ടേ, എനിക്ക് സത്യം സന്തോഷം കൊണ്ട് വയ്യ. അതെല്ലാവരും എനിക്ക്, ഞാൻ എല്ലാവർക്കും വേണ്ടിയാണ് പറയണേ, സംസാരിക്കുന്നൊരു ബുദ്ധിമുട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. സൂപ്പർ ഡബിൾ സൂപ്പർ ഡബിൾ സൂപ്പർ ഡബിൾ സൂപ്പർ.